രാമനുണ്ണിയും എൻഎസ്പിയുടെ നേതാക്കളും ഇന്ന് ടി വിയിൽ കൂടിക്കാഴ്ച നടത്തിയല്ലോ. എന്താണ് മാഡത്തിന്റെ പ്രതികരണം? സ്വന്തം അച്ഛന്റെ രക്തസാക്ഷിത്വത്തെ അപമാനിച്ചവനാണ് അവൻ. എന്റെ ഗർഭപാത്രത്തെ അപമാനിച്ചവൻ. പാർട്ടിയെ ചതിച്ച വർഗ വഞ്ചകൻ. ഈ ഉപതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിക്കെതിരെ എൻഎസ്പിയുടെ സ്ഥാനാർത്ഥിയായി രാമനുണ്ണി തന്നെ മത്സരിക്കാനുള്ള സാധ്യത ഏറി വരികയാണ് എന്ന് പറയുന്നു. വർഗവഞ്ചകരെ മുഖം നോക്കാതെ രക്തബന്ധം പോലും നോക്കാതെ എതിരിട്ട പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത്. രാമനുണ്ണിയാണ് എൻഎസ്പി സ്ഥാനാർത്ഥിയെങ്കിൽ ആ രാഷ്ട്രീയ ഹിജടയ്ക്കെതിരെ പ്രവർത്തിക്കാൻ മുൻനിരയിൽ തന്നെ ഉണ്ടാവും ഈ ഞാൻ. എന്തായാലും ആയിക്കരയിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുമെന്ന കാര്യം ഉറപ്പാണ്. രാമനുണ്ണിയുടെ രാഷ്ട്രീയ ഭാവി എന്തായി തീരും? ഏതാ സാറേ കുറഞ്ഞതല്ല? എന്നെ പറ്റ എന്റെ സ്വന്തം തള്ളിയാടോ? അയ്യോ സോറി സാറേ, അറിയില്ലായിരുന്നതാ. സാരില്ല കേട്ടാ, വേനിച്ചോ? അയ്യോ ഇല്ല സാർ. ഇല്ലേ, ഇപ്പൊ കുറച്ച് വേനെടുക്കുന്നുണ്ട് സാറേ. നല്ല കുട്ടി. തൽക്കാലം ഇറങ്ങി, അത് ഓടിക്കാൻ വിശ്വസിക്കാൻ കൊള്ളാം എന്നൊരു ചെക്കനെ കൂടെ പറഞ്ഞു വിടണേ. കൂടെ ഒരു 50 rupees. ഡിസി, കാശിന് കാശ് തന്നെ വേണ്ട റൗത്തരെ. പൊളിറ്റിക്സ് അല്ലേ വീട്ടിൽ നിന്നോട് ചെലവാക്കാൻ പറ്റുമോ? ബാറൊക്കെ ഉണ്ടായിരുന്നപ്പോ ഇത്രക്ക് ടൈറ്റ് വന്നിട്ടില്ലെന്നേ. ഇതിപ്പോ കുരങ്ങൻ ആ പൂരിതലായിപ്പോയി. എന്ത്, ഉറപ്പിക്കാനൊന്നുമില്ല, ബൈ ഇലക്ഷന് രാമനുണ്ണി തന്നെ. രാമനുണ്ണി സാർ തന്നെയാണ് NSP കാൻഡിഡേറ്റ്. അതൊക്കെ പറയേണ്ടവര് പറയേണ്ടപ്പോ പറഞ്ഞോളും. താൻ കണ്ണുമുട്ടി കാശ് എടുക്ക റൗത്തരെ. നമസ്കാരം, ഞാൻ TC തോമസ് ചാക്കോ, യൂത്ത് വിങ്ങിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാ. 9-ൽ 1. അയ്യോ അതല്ല, 9 ജനറൽ സെക്രട്ടറിമാരുണ്ട്, അതിലൊരാ. ഓ, സാഗർ സാറ് ഡെപ്യൂട്ടി ചെയ്താണ് ഈ NSP രീതികളൊക്കെ സാറിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. പാപ്പാന്റെ റോളാണ് എനിക്ക്. സാറ് അനുസരണക്കേടൊന്നും കാണിക്കല്ലേ. TC, ഓ നമുക്ക് ഈ സാറ് വിളി അങ്ങോട്ട് ഒഴിവാക്കാം. ഈ പാട്ടിലെ സാറെ വിളിയൊക്കെ ആപേക്ഷിക്കുകയാണ് സാറേ. മേളിലേക്ക് വന്ന അല്ലെങ്കിൽ വരാനുള്ളൊരു സാധ്യത തെളിഞ്ഞ അപ്പൊ തുടങ്ങും സാറെ വിളി. അല്ലെങ്കിൽ പിന്നെ ഈ മോനെ കുട്ടാ പൊട്ടാ എന്നൊക്കെ ആയിരിക്കും. അപ്പോ വിളി എപ്പ വേണമെങ്കിലും മാറാം. പേടിക്കണ്ട, തന്തയ്ക്ക് വിളി ഉണ്ടാവില്ല. അഹിംസ അഹിംസ. ഇത് വേണം, ഈ ചിരി വേണം എപ്പോഴും മോത്ത്. ആ സ്ഥിരം കോൺസ്റ്റിപ്പേഷൻ പിടിച്ച ഭാവം ഇന്നു മുതൽ അത് വേണം. സാറേ അളവൊക്കെ ഓക്കെ അല്ലേ? ഞാൻ പോകട്ടെ. ഓ ടീച്ചറെ, അതവറ അത് എന്താ സാറേ? ഇതൊക്കെ വേണോ? വേണം. ഡാ നീ പോയിക്കോ, മജീനോടിനെ ഒന്ന് വിളിക്കാൻ പറ. ആ പറയാം സാർ. നല്ല ഐശ്വര്യമായിട്ടുണ്ട്. പാഠം 1, മനസ്സിലില്ലാത്തത് മുഖത്ത് വേണം, മനസ്സിലുള്ളത് മുഖത്ത് വരാനേ പാടില്ല. എത്ര മണിക്കാ കോർ കമ്മിറ്റി മീറ്റിംഗ്? മീറ്റിംഗ് 10 മണിക്കാണ്, പക്ഷെ സാറ് 10:30 എത്താവും, പ്രസക്തി കൂടും. ഓ പാഠം 2 അല്ലേ? കറക്റ്റ്. എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. ദുശീലം വല്ലതും ഉണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ നിർത്തി. അടി കമ്മ്യൂണിസ്റ്റ്. ആ മജീദ പറ, അതെ 55 ബിരിയാണി, 35 ചിക്കനും 20 മട്ടനും. എന്താ ഓ, ഇതിലങ്ങനെ ലാഭം നോക്കണ്ട മജീദ്. ഇത് കോർ കമ്മിറ്റി മീറ്റിംഗ് അല്ലേ? ആ ജില്ലാ കൺവെൻഷനാണ് വരാൻ പോകുന്നത്, അതിന് 2500. ശരി ശരി, വെച്ച വെച്ച. ഓ ഈ കോർ കമ്മിറ്റി മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. സാഗർ സാർ എടുക്കുന്ന തീരുമാനമാണ് തീരുമാനം. ഉദയബാനുവിനെ ഒന്ന് ഒതുക്കുക എന്നുള്ളതും സാഗർ സാറിൻ്റെ ഒരു അജണ്ടയാണ്. എന്താ നിന്റെ പേര്? പുഷ്പൻ.
നീ റാവുത്തറ കൂടെ ഇപ്പം എത്ര നാളായി? ഒരു 6 വർഷമായി. നിനക്ക് രാഷ്ട്രീയമുണ്ടോ? ഇതുവരെയല്ലേ സാർ. ആ അത് നന്നായി, അങ്ങനെ തന്നെ വേണം. നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കണം കേട്ടോ. ശരി സാർ. അതെന്തിനാ നാട്ടുകാരെ പ്രാക്ക് മേടിച്ച് കൂട്ടുന്നത്? എന്തൊരു കോമഡിയാന്ന് നോക്കിയത്. കഴിഞ്ഞ ഇലക്ഷന് രാമനുണ്ണിയോട് തോറ്റ ഉദയഭാനു ഈ ബൈ ഇലക്ഷന് രാമനുണ്ണിക്ക് വേണ്ടി വോട്ട് പിടിക്കും. എന്താല്ലേ നന്നായത്, നാട്ടുകാർക്ക് അങ്ങനെ തന്നെ വേണം. ആ